വീണ്ടും വരുന്നവനായ ശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ധങ്ങളെ പ്രകാശിപ്പിക്കുന്നു ഇന്ന് ഞാൻ ഒരു ധ്യാനാത്മകമായ പഠനമാണ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ ദൈവസ്വന്നയിൽ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ദാസനായിരുന്ന അബ്രഹാമും തൻ്റെ മുന്നൂറ്റി പതിനെട്ട് അഭ്യസ്ഥവിദ്യരായ ദാസന്മാരും ചേർന്ന് തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവൻ്റെ വസ്തുവകളെയും സമ്പത്തുകളെയും കൊള്ളയടിച്ച രാജാക്കന്മാരെയും ആക്രമിച്ച് തോൽപ്പിച്ച് അവരുടെ മേൽ ജയം കൊണ്ടാടിയ ഒരു സംഭവമാണ് ഉൽപ്പത്തി പുസ്തകം പതിനാലാമത്തെ ഏതിൻ്റെ ഒന്ന് മുതൽ നാല് വരെയും പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ നാം വായിക്കുന്നു ഈ ഭാഗത്തു നിന്നാണ് ഞാൻ ഇന്നത്തെ ചിന്ത വളരെ വേഗത്തിൽ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നാല് രാജാക്കന്മാർ അഞ്ച് രാജാക്കന്മാർക്കെതിരെ പോരാടി അവരെ പരാജയപ്പെടുത്തുന്നു അതിൽ അഞ്ച് രാജാക്കന്മാർക്ക് സ്വന്തം രാജ്യം പോലും ഏതാണെന്ന് അറിയാൻ കഴിയാത്ത നിലയിൽ അവർ കീഴ്ക്കുഴികൾ വീഴുകയും സൈന്യം പർവ്വതങ്ങളിലേക്ക് ഓടി ചിതറിപ്പോയിട്ട് നാല് പേർ സോതോം ഗോമോറ എന്നീ പട്ടങ്ങളെ കൊള്ളയടിച്ച് ലോത്തിനെയും അവരുടെ സമ്പത്തും എല്ലാം അപഹരിച്ചുകൊണ്ട് പോകുന്ന ഭയാനകമായ ഒരു വിവരണമാണ് നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഈ പതിനാലാം അധ്യായത്തിൽ വായിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ അബ്രഹാം ലോത്തും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും അബ്രഹാം വിശ്വാസികളുടെ പിതാവും ലോത്ത് ലോകത്തെ സ്നേഹിച്ച് വലഞ്ഞുപോയ നീതിമാനുമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അവൻ തൻ്റെ കാഴ്ചയാൽ സോതൂമിന് നേരെ നടന്ന അടുത്ത് സോതൂമിൽ തന്നെ പാർപ്പ് ആരംഭിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അബ്രഹാമിനെ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിശുദ്ധ വേദപുസ്തവം വിളിയിക്കുന്നു അതായത് അബ്രഹാം ദൈവത്തോട് അനുഭവപ്പെട്ടപ്പോൾ ലോത്ത് ലോകത്തോട് അനുഭവപ്പെട്ട് അടുതലായി അവൻ സ്വതൂമിൽ തന്നെ ചെന്ന് സോതോം എന്ന് പറയുന്ന ദേശത്തോടു ദൈവസേനയിൽ ന്യായവധിക്ക് വിധേയപ്പെടുന്ന ഭയാനകമായ രംഗം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതായത് ഇവിടെ ഇഫ് യു ഐഡൻ ഇഫ് യു ഡു നോട്ട് ഐഡൻറ്റിഫ് ഇഫ് യു ഐഡൻറ്റിഫൈ യു വിത്ത് ദ വേൾഡ് ദെൻ എക്സ്പെക്ട് ടു സഫർ വാൾ ദ വേൾഡ് സഫേഴ്സ് അതാണ് ലോത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് അതായത് ലോകത്തോട് നാം അനുഭവപ്പെടുന്നെങ്കിൽ ലോകത്തിൻ്റെ കഷ്ടകൾക്കും യാതനകൾക്കും നാമും പങ്കാളികളായി ഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു യുദ്ധവിധനായി എന്ന അബ്രഹാമിൻ്റെ നല്ല മനോഭാവം നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നുണ്ട് ഇവിടെ ഈ യുദ്ധത്തിൽ അബ്രഹാം ഏർപ്പെടുന്നില്ല എങ്കിലും തൻ്റെ സഹോദരൻ മുത്തനായിരുന്ന ലോകത്തിനുണ്ടായ നഷ്ടം വാസുതിൽ അബ്രഹാമിനെ വളരെ മാനസികമായി വേദനിപ്പിച്ചു അബ്രഹാം വേർപൊട്ട ജീവിതം നയിക്കുന്നവനായിരുന്നെങ്കിലും ഒറ്റപ്പെട്ടവനായിരുന്നില്ല അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു അവന് സ്വതന്ത്രനായിരുന്നെങ്കിലും ഒരിക്കലും തൻ്റെ സഹോദരനെ സംബന്ധിച്ച് താൽപ്പര്യമില്ലാത്ത ആൾ ആയിരുന്നില്ല ലോത്ത് അബ്രഹാമിൻ്റെ വസ്തുവകളും അവൻ ലഭിക്കേണ്ട അനുഗ്രഹങ്ങളും ഒക്കെ കവർച്ച് ചെയ്ത വ്യക്തിയാണെങ്കിലും അതിൻ്റെ ഒരു പ്രതീകാരുദ്ധി അവനാ സമയത്ത് അവനോട് കാണിക്കുന്നില്ല തൻ്റെ സഹോദരൻ എന്നുള്ള ചിന്ത അവനെ ആഴമായി ഭരിക്കുകയും അവനു വേണ്ടി ഒരു പോരാട്ടത്തിന് അബ്രഹാം തയ്യാറാവുകയും ചെയ്യുന്നത് നാം ഈ അധ്യായത്തിൽ വായിക്കുന്നുണ്ട് അബ്രഹാമിൻ്റെ സൈനിക ശക്തിയെക്കുറിച്ച് വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ കൂടാരത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവരായ മുന്നൂറ്റി പതിനെട്ട് അഭീസ്ത വിദ്യരായ ദാസന്മാർ ഈ അബ്രഹാമിന് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് സകലത്തിൽ നിന്ന് സമ്പന്നായിരുന്ന അബ്രഹാം ഒരു സൈനിക സമ്പത്തും കൂടെ അവകാശപ്പെട്ട ഒരു മഹാനായ മനുഷ്യനായിരുന്നു ഈ യുദ്ധത്തിൽ അബ്രഹാമിനെ ഈ ലോത്തിനെ വിടിവെക്കുവാനും അവരുടെ വിശേഷപ്പെട്ട വസ്തുക്കളെല്ലാം അവ അപകരിച്ചുകൊണ്ട് പോയത് മടക്കിക്കൊണ്ട് വരുവാനും അവനെ സഹായിച്ചത് അവൻ്റെ അഭ്യസ്ഥവിദ്യരായ ഈ മുന്നൂറ്റി പതിനെട്ട് ദാസന്മാരാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ചിന്ത എന്ന് പറയുന്നത് ഈ ദാസന്മാരെ കേന്ദ്രീകരിച്ചുള്ളതാണ് അവരുടെ ഏതാണ്ട് വളരെ വ്യക്തതയോടുകൂടിയ ഏഴ് പ്രത്യേക ക്വാളിറ്റികളാണ് ഞാനിപ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നത് അബ്രഹാമിൻ്റെ ദാസന്മാരായിരിക്കുന്ന ഈ ദാസന്മാരുടെ സപ്തവിധ യോഗ്യതകൾ ദൈവത്തെ സേവിക്കുന്ന ദൈവദാസന്മാരായ നമ്മുടെ ജീവിതത്തിൻ്റെ യോഗ്യതകളായി പരിണമി പരിണമിക്കുമ്പോഴാണ് ഈ ലോക ജീവിതത്തിൽ കർത്താവിനോടെയുള്ള നമ്മുടെ പോരാട്ടം വിജയശോഭാനത്തിലെത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നു ഒന്നാമത്തെ ചിന്ത ദൈവർ ഓൾ ബോൺ ഇൻ ദി ഹൗസ് ഓഫ് എബ്രഹാം അവരെല്ലാവരും അബ്രഹാമിൻ്റെ ഭവനത്തിൽ ജനിച്ചവരായിരുന്നു നമ്മെ സംബന്ധിച്ച് വേദോസം പറയുന്നത് ആദാമ്യ സന്തതികൾ എന്ന നിലയിൽ നാം ലോകത്തിൽ ആദാമിൻ്റെ മക്കളായി ജനിച്ചവരാണ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായി ജനിച്ചവർ എന്നാൽ വീണ്ടും ജനത്താൽ അതായത് രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നാം ദൈവത്തിൻ്റെ മക്കളായി അതായത് ക്രിസ്തുവിൻ്റെ പ്രജകളായി നാം മാറ്റപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ ജനിച്ചവൻ അതായത് ദൈവത്താൽ വീണ്ടും ജനിച്ചവൻ എന്നും ജയാളിയായി ജീവിക്കുന്നു കാരണം ലോകത്തെ ജയിച്ച ജയാളിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പല റെഫറൻസുകളും എനിക്ക് ആ ബന്ധത്തിൽ പറയാനുണ്ടെങ്കിലും സമയത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് അത് സാധിക്കുകയില്ല ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് നിർത്തുമല്ലോ അവിടെ നമ്മൾ വായിക്കുന്നു അപ്പോൾ ദേ ഓൾ വെയർ ബോൺ ഇൻ ദി ഫാമിലി ഓഫ് എബ്രഹാം അവരെല്ലാവരും അബ്രഹാമിൻ്റെ ഭവനത്തിൽ കൂടാതെ ജനിച്ചവരായിരുന്നു വാസ്തവത്തിൽ ഇന്ന് ഞാൻ പല മെസ്സേജുകൾ ഓർപ്പിക്കുന്ന പോലെ രക്ഷിക്കപ്പെട്ടവർ എന്ന് അവകാശപ്പെടുന്ന വിശ്വാസികൾ പലരും സ്നാനപ്പെട്ട ഭാവികളാണ് അവർ രക്ഷിക്കപ്പെട്ടവരല്ല അതുകൊണ്ട് വേണ്ടത്ര നിരയിൽ ജയാളികളായി പോരാടുവാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യമാണ് രണ്ടാമത്തെ ചിന്ത ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദർ ആംഡ് പീപ്പിൾ അതായത് അവരെല്ലാവരും ആയുധധാരികളായ ദാസന്മാരായിരുന്നു വെറും ദാസന്മാരല്ല പതിനാലാം വാക്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ആയുധധാരികളായിരുന്നു ഒരു വിശ്വാസിയുടെ തീഷ്ണതയും ധൈര്യവും കൊണ്ട് മാത്രം ഒരിക്കലും അവൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പോരാട്ടം ജയിക്കുകയില്ല ധീരതയും തീഷ്ണതയും ഒക്കെ വളരെ അനിവാര്യമാണെങ്കിലും പോരാട്ടം ജയിക്കുവാൻ എന്തു ചെയ്യണം നമുക്ക് മൂർച്ചയുള്ള ആയുധങ്ങൾ നമ്മൾ നമുക്ക് ആവശ്യമാണ് എഫ് ആറാം സുഖേനം ആറാമധ്യേത്തിൻ്റെ മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഒരു വിശ്വാസി ധരിക്കേണ്ട ക്രിസ്തീയ പോർക്കളത്തിൽ വിശ്വാസി ധരിക്കേണ്ട ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് റഫറൻസ് മാത്രം പറഞ്ഞു പോകാനേ എനിക്ക് നിർവാഹമുള്ളൂ എഫ് എസ് ആറിൻ്റെ പത്ത് മുതൽ പതിനെട്ട് രൂപാക്കിൽ നമ്മുടെ ആയുധങ്ങൾ എന്ന് പറയുന്ന ബൗലൂസ് പറയുന്ന പോലെ പോരിൻ്റെ ആയുധങ്ങൾ ജഡിയങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ മതിയായ വിശ്വാസമാണ് അതാണ് നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് ഒരു ദൈവദാസിനെ സംബന്ധിച്ച് അവൻ ഈ ലോകത്തിൽ വിജയകരമായ നിലയിൽ മുന്നേറുവാൻ അവനെ സഹായിക്കുന്ന ഷാർപ്പായിട്ടുള്ള മൂർച്ചയുള്ള രണ്ട് ആയുധങ്ങളെക്കുറിച്ച് ദൈവവചനം പ്രതിപാദിക്കുന്നുണ്ട് ഒന്ന് ദൈവത്തിൻ്റെ വചനമാണ് എബ്രാഹ്ലേനം നാലിൻ്റെ പന്തൽ വായിക്കുന്ന ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതുമായി ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ഛയറതും പ്രാണയെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിച്ച് അറിയുന്നതുമാകുന്നു ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളലാണ് ഒരു ക്രിസ്തീയ വിശ്വാസി യുദ്ധം ചെയ്യേണ്ടത് രണ്ട് പ്രാർത്ഥന അതായത് ദൈവവചനമാകുന്ന മൂർച്ചയുള്ള വാളും അതോട് ചേർന്ന പ്രാർത്ഥനയും രണ്ടും കൂടെ ഒന്നിച്ച് സമ്മേളിക്കുമ്പോഴാണ് നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ഫലവത്തായി തീരുന്നത് എല്ലാവരും തൻ്റെ കൂടാൽ ജനിച്ചവരും അവരെല്ലാവരും ആയുധധാരികളും ആയിരുന്നു മൂന്നാമത്തെ ചിന്ത ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവർ ഓൾ വെൽ ട്രെയിൻഡ് അവരെല്ലാവരും ശരിയായി പരിശീലനം പ്രാപിച്ചവർ ആയിരുന്നു ആയുധം എത്ര നന്നായിരുന്നാലും അത് മൂർച്ചയുള്ളതായിരുന്നാലും അതുകൊണ്ട് യാതൊരു പ്രയോജനവും നമുക്കുണ്ടാവുകയില്ല അതായത് വേണ്ടത്ര പരിശീലനം നമുക്ക് ലഭിച്ചില്ലായെങ്കിൽ അതായത് ഒരു ആയുധം എങ്ങനെ ഉപയോഗിക്കണം ഒരു എ കെ ഫോർട്ടി സെവൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാൻ വയ്യാത്തോണ്ട് തോക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അപകടം വലിച്ചു വയ്ക്കും മൂർച്ചയുള്ള ആയുധം കയ്യിലിരിക്കുന്നവൻ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അവൻ പഠിക്കുന്നില്ലായെങ്കിൽ അവന് ആ ആയുധം കൊണ്ട് നന്മയേക്കാൾ കൂടുതൽ അപകടമാണ് ഉണ്ടാകുന്നത് ലോകത്തിലെ എല്ലാ തൊഴിലിനും ഒരു പരിശീലനമുണ്ട് പക്ഷേ നമ്മുടെ ഉപദേശിമാർക്കും ഭാഷന്മാർക്കും മാത്രം ഈ പരിശീലനം എന്ന് പറയുന്നത് വേണ്ട ദൈവം അങ്ങ് വിളിച്ച് അവരെ വേലയ്ക്ക് അങ്ങ് ഇറക്കിക്കോളും എന്നാണ് പറയുന്നത് എനിക്കതിനോട് നൂറ് ശതമാനം യോജിപ്പില്ല ഒരുപാട് പത്തിരുപത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പാരമ്പര്യമൊക്കെ ക്രിസ്ത്യാനികൾ വിശ്വാസികൾ പ്രത്യേകിച്ച് ഈ ബന്ധുക്കൂസുകാരും മൃതകാരും പറയുന്നത് അതായത് കർത്താവിൻ്റെ ശിഷ്യന്മാർ പഠിപ്പില്ലാത്തവരായിരുന്നു മുഖുവന്മാരായിരുന്നു നോക്കിയാൽ പറയുന്നത് പഠിപ്പിൽ ഒട്ടും പഠിപ്പില്ലാത്തവനാണെങ്കിൽ പത്രോസങ്ങനെ മൂലപദാർത്ഥങ്ങൾ കത്തി കഴിയുമെന്നും ഇപ്പോഴത്തെ ലോകത്തെ ദൈവം അഗ്നിക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് മൂലപദാർത്ഥം എന്ന് ആറ്റത്തെക്കുറിച്ചാണ് ആറ്റങ്ങളുടെ സമാഗരമാണല്ലോ അണുക്കൾ അത് അത് ഈ പിന്നെ ഈ തന്മാത്രകൾ അവയുടെ കൂമ്പാനമാണല്ലോ ഈ പദാർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ അതേക്കുറിച്ചൊക്കെ വലിയ സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയവനാ പത്രോസ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ കേവലം വള്ളം തുടഞ്ഞുകൊണ്ടാക്കുന്ന മുഖുവന്മാർ മാത്രമല്ല അവർക്കൊക്കെ അത്യാവശ്യമായ ജൂബിഷ് എഡ്യൂക്കേഷൻ അവരുടെ ലീജിലുണ്ടായിരുന്നു ഒരു യഹൂദ ബാലകൻ പതിനാല് വയസ്സ് പ്രായമാതിന് മുമ്പേ ന്യായ പ്രമാണത്തിൽ അവൻ ഒരു വാഗ്മിയായി അവനെ വാർത്തെടുത്തിരുന്നു എന്നാണ് താൽമുദികൾ പറയുന്നത് അപ്പോൾ അവരൊക്കെ പരിജ്ഞാനമുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ നാല് വർഷം എം ബി ബി എസിന് പഠിക്കണം പിന്നെ ഒന്നോ രണ്ടോ വർഷം ഹൗസ് സർജൻസി ചെയ്യണം അത് കഴിഞ്ഞ് ഇപ്പോൾ എം ബി ബി എസിനു വലിയ വിലയില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അവരെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് സ്പെഷ്യലൈസ് ചെയ്യണം അവരെ ഡോക്ടറും മെഡിസിൻ എടുക്കണം അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം വീണ്ടും ചില നാളുകളിൽ ട്രെയിനിങ് കഴിഞ്ഞ ശേഷം മാത്രമേ ഒരു ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു നേഴ്സിന് നാല് വർഷം പഠിക്കണം രണ്ട് വർഷത്തെ ഏറ്റവും കുറഞ്ഞ എക്സ്പീരിയൻസ് വേണം രണ്ട് മൂന്നും വർഷത്തെ സുവിശേഷ വിലയ്ക്ക് മാത്രം ഒരു പരിശീലനവും വേണ്ട ഒരു വേദോസം എടുത്ത് കക്ഷത്തിൽ വെച്ചുകൊണ്ട് രാവിലെ ഇറങ്ങി സ്തോത്രം ഹല്ലലിയ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വിലപ്പെട്ട ഒരു ശുശ്രൂഷയ്ക്ക് ഉള്ള മാർഗദർശിയാണെന്ന് ചിന്തിക്കുന്നവരാ ഇന്നത്തെ ആളുകൾ പണ്ടൊക്കെ എന്തെങ്കിലും മണ്ടത്തരം പബ്ലിക്കെന്ന് വിളിച്ചു പറഞ്ഞാൽ പൊതുജനം കേട്ടേ ചങ്ങ് പോകുമായിരുന്നു ഇന്ന് നമ്മൾ ജീവിക്കുന്നത് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലാണ് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ന്യായം ചോദിക്കുന്ന ആളുകളോട് ന്യായം പറയണം അത് ശരിയായ നിലയിൽ ബൗദ്ധികമായി തന്നെ ഉത്തരം പറയണം അപ്പോൾ എണം വി നീഡ് ടു ഹാവ് എ വെൽ ട്രെയിനിങ് അതായത് നമുക്ക് ഒരു നല്ല പരിശീലനം ആവശ്യമാണ് അബ്രഹാമിൻ്റെ ദാസന്മാരെല്ലാവരും നന്നായി ആയുധം എങ്ങനെ ഉപയോഗിക്കണം എന്നതിൽ പരിശീലിക്കപ്പെട്ട ആളുകളായിരുന്നു ഒരു ദൈവസഭയാണ് പ്രാദേശിക സഭയാണ് ദൈവത്തിൻ്റെ ദാസന്മാരായ വിശ്വാസികളെ ആയുധം ഉപയോഗിക്കുവാൻ അതായത് കർത്താവിൻ്റെ വചനം ഉപയോഗിക്കാനായിട്ട് അവരെ അഭ്യസിപ്പിക്കേണ്ടത് ഇന്ന് ബൈബിൾ കോളേജുകളും അതുപോലെ സംഘടനകളും സംഘടനാ പ്രതിനിധികളുമൊക്കെയാണ് വിശ്വാസികളെ പരിശീലിപ്പിക്കുന്നത് അതിൻ്റേതായ ദോഷങ്ങൾ അതിനുണ്ട് ഈ സംഘടനകളോ അതുപോലെ ബൈബിൾ കോളേജുകളോ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ ഒന്നുമല്ല മറിച്ച് പ്രാദേശിക സഭകളിൽ എന്തു ചെയ്യണം വിശ്വാസികളെ ദൈവവചനത്തിൽ അവരെ അഭ്യ അഭ്യാസം അഭ്യസനം ചെയ്യണം പ്രാർത്ഥനാ ജീവിതം അവരെ ബുദ്ധി ശത്രുവിനെ ഏത് നിലയിൽ എതിർവിടുവാൻ സാധിക്കും അതുപോലെ വിപരീത ഉപദേശകന്മാരോട് എങ്ങനെയാണ് മറുപടി പറയേണ്ടത് അതുപോലെ തന്നെ കർത്താവിൻ്റെ കൽപ്പന എങ്ങനെ അനുസരിക്കണം ഈ വക കാര്യങ്ങളെല്ലാം പ്രാദേശിക സഭയാണ് വാസ്തവത്തിലെ വിശ്വാസികളെ അഭ്യസിപ്പിക്കേണ്ടത് അങ്ങനെ പ്രാദേശിക സഭയിൽ നല്ല അഭ്യാസം പ്രാപിച്ച വിശ്വാസികൾക്കാണ് ലോകത്തിൻ്റെ ഏത് തലങ്ങളിലേക്ക് പോയാലും ആത്മീയ ലോകത്ത് ധൈര്യമായി നിൽക്കുവാനും ജയാളികളായി മുമ്പോട്ട് പോകുവാനും ഇടയാകുന്നത് തോൽവി ആയുധത്തിന്റെ കുഴപ്പം കൊണ്ടല്ല മറിച്ച് അത് പ്രയോഗിക്കുവാനുള്ള കഴിവില്ലായ്മ കൊണ്ടാണ് പല വിശ്വാസികളും ക്രിസ്ത്യജീവിതത്തിൻ്റെ പോരാട്ടത്തിൽ തോറ്റുപോകുന്നു തോറ്റുപോകുന്ന ആയുധമില്ലാഞ്ഞിട്ടല്ല എല്ലാവരുടെയും കയ്യിൽ വേദോസ്വുമുണ്ട് എല്ലാവർക്കും അവരവരുടേതായുള്ള പാരമ്പര്യവും ഉണ്ട് പടവറുകാർക്കും ഉണ്ട് അവരുടെ കുറേ പാരമ്പര്യമൊക്കെ ഇല്ലെന്നൊക്കെ ചുമ്മാ പറയുകയാണ് ഇല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ദ്രാമഴയ്ക്ക് ഈ മാക്രി അറിയുന്ന പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെയല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമോ അപ്പോൾ അവർക്ക് കൊണ്ട് കുറേ പാരമ്പര്യം ഇപ്പോൾ പറഞ്ഞുതന്നെ അറിയാവോ ദൈവത്തിൻ്റെ വചനം ശരിയായി അഭ്യസിക്കണം അഭ്യസിച്ച് കഴിയുമ്പോഴാണ് ദൈവവചനം ജീവനും ശക്തിയുമാകിയാൽ ആത്മരക്ഷയുണ്ട് ഏവനും ഉള്ളത്തിൽ കൈകൊണ്ടാൽ എന്നാണ് ദൈവത്തിൻ്റെ ദാസൻ എഴുതിയിരിക്കുന്നത് അത് നമ്മെ അജ്ഞനെ ജ്ഞാനിയാക്കുവാൻ മതിയായ ഒന്നാണ് ദൈവത്തിന് മേൽ പരിശീ പരിശീലനം ഉണ്ടാകണം നാലാമത് ഈ സ്റ്റെർബൻസിനെ കുറിച്ച് പറയുന്നത് ദ ഓൾ ബിലീവ്ഡ് ഇൻ ദർ ലീഡർ അതായത് അവരുടെ നേതാവിൽ നല്ല ആത്മവിശ്വാസമുള്ളവരായിരുന്നു അബ്രഹാമിൻ്റെ മുന്നൂറ്റി പതിനെട്ട് ദാസന്മാരും അതായത് അബ്രഹാമും അവൻ്റെ മുന്നൂറ്റി പതിനെട്ട് ദാസന്മാരുടെ കൂടി ഈ ലോത്തിനെയും അവൻ്റെ ആളുകളെയും എതിർപ്പെട്ട ഈ രാജാക്കന്മാരെ തോൽപ്പിക്കുവാൻ തങ്ങളുടെ വാസസ്ഥലത്ത് നിന്ന് നൂറ്റി ഇരുപത് മൈൽ നൂറ്റി ഇരുപത് മൈൽ സമയം ഒരു മൈൽ എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ് സിക്സ് കിലോമീറ്റർ ആണ് അപ്പം നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി എനിക്ക് സമയമില്ല ഇപ്പോൾ പറയാൻ അതുകൊണ്ട് നൂറ്റി ഇരുപത് മൈൽ അവിടെ നിന്ന് യാത്ര ചെയ്ത് അവർ നേരെ യാത്ര ചെയ്ത് ശത്രുക്കളെ കണ്ടെത്തി ശത്രുക്കളെ കണ്ടെത്തി അവരോട് യുദ്ധം ചെയ്തു അവരെ തോൽപ്പിച്ചു ശത്രുവിനെ തോൽപ്പിക്കാൻ അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തു ഏത് വിശ്വാസിയും തങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പ്രതിയോഗികളെ പരാജയപ്പെടുത്തുവാൻ ഉള്ള ഏറ്റവും ബെസ്റ്റ് ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് ദൈവാശ്രയമാണ് എനിക്ക് അതിനെക്കുറിച്ച് വിവരിക്കാൻ സമയമില്ല അതിനു ഒന്നാം പുസ്തകം അതിൻ്റെ ഇരുപത്തിയൊൻപതാം അധ്യായം വായിക്കുമ്പോൾ അവിടെ മൂന്ന് ആളുകൾ മൂന്ന് രാജാക്കന്മാർ ഒരു ചെറു രാജ്യമായ ഇസ്രായേലിനെതിരെ യെഹോസ് ഷാഫാദിനെതിരെ ദൈവഭക്തനായ യെഹോ ഷാഫാദിനെതിരെ അമ്മൂന്നിലും മൊബിനും മെയ്യൂന്നിലും ഒന്നിച്ച് യുദ്ധത്തിനായി വരുന്നത് നമ്മൾ വായിക്കുന്നുള്ളൂ അങ്ങനെ യുദ്ധത്തിനായി വരുമ്പോൾ രാജാവ് വേഗത്തിൽ ചെയ്യേണ്ടത് തന്നെ സൈന്യങ്ങൾക്ക് ഓർഡർ കൊടുക്കുക എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ അദ്ദേഹം ചെയ്തില്ല അതിന് പകരം അദ്ദേഹം ദൈവഭക്തനായിരുന്നു ഹി ട്രസ്റ്റഡ് ദ ലോഡ് അവൻ യഹോവയിൽ ലാസയും കാര്യം യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്നുള്ള ദൈവജനം യഹോശാപാദത്തിൽ നന്നായിട്ട് അറിയാമായിരുന്നു അതുമാത്രമല്ല ജയത്തിന് കുതിര വ്യർത്ഥമാണെന്നുള്ളത് ദൈവജനം അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് എന്ന് വേഷം മാറി അവിടെ യെഹോയുടെ ആലയത്തിൻ്റെ ആൾക്കാരെയും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് യഹോവ നല്ലവനല്ലോ ദയ എന്നേക്കുമുള്ളത് എന്ന് പാടുവാനും ദൈവത്തെ സ്തുതിപ്പാൻ തുടങ്ങി അപ്പോൾ സംഭവിച്ചത് യഹോഷാഫാത്തിനെ അവൻ്റെ ആളുകളെ ആക്രമിക്കാൻ വന്ന അമ്മൂനും മോഹിനോടു കൂടി മെയ്യൂന്യനോട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ മൂന്നാം കൂട്ടരെ അങ്ങ് തകർത്തു അത് കഴിഞ്ഞപ്പോൾ അവർ അന്യോന്യം വെട്ടി മൂന്ന് കൂട്ടർ ശത്രുക്കളും ഒരുപോലെ തകർന്നു നാലാം ദിവസം യഹോഷാഫാത്ത് പാളയത്ത് ചെല്ലുമ്പോൾ നമ്മൾ വായിക്കുന്നത് അവരിൽ ഒരുത്തൻ പോലും അവശേഷിച്ചിരുന്നില്ല എന്നാണ് അപ്പോൾ വാസ്തവത്തിൽ അതിന് സഹായകമായത് ഈ അബ്രഹാമിൻ്റെ മുന്നൂറ്റി പതിനെട്ട് ദാസന്മാരും അവർ ഓൾ ബിലീവ്ഡ് ഇൻ ദയർ ലീഡർ അവരുടെ നേതാവിൽ അവർക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു നമ്മുടെ മുമ്പേ നായകനായി നിൽക്കുന്നവൻ മറ്റാരുമല്ല നമുക്ക് മുമ്പേ ജയാളിയായി തീർന്ന ലോകത്തെ ജയിച്ച നമ്മുടെ കർത്താവായ യേശു ആണ് മരണത്തെ ജയിച്ചവനാണ് അവൻ മരണത്തെ ജയിച്ചവൻ പിശാചിനെ ജയിച്ചവൻ ലോകത്തെ ജയിച്ചവൻ പാപത്തെ ജയിച്ചവൻ സകലത്തെയും ജയിച്ചവൻ അവന് ജയാളിയായവനാണ് അവൻ നമുക്ക് മുമ്പിലാട്ടുണ്ട് അതായത് സൈന്യത്തിൻ്റെ നായകൻ നമ്മുടെ മുമ്പിലുള്ളതിനാൽ ജയം ജയം എപ്പോഴും എന്ന് പണ്ട് ഒരു പാട്ടുകാർ എഴുതി ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ നാം വായിക്കുന്നത് നമുക്ക് നമ്മുടെ കർത്താവിൽ ജയാളിയായ നമ്മുടെ ആത്മിക നേതാവിൽ ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം അവിടെ ഇംഗ്ലീഷിൽ മനോഹരമായ ഒരു പാട്ടുണ്ട് സിങ്സ്പിഡൽ പണ്ട് ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പാടി ദൈവത്തെ മഹത്വപ്പെടു പ്പെടുത്തിടുന്നൊരു പാട്ടാണ് ദ ഈസ് ഓൺ ഓ ക്രിസ്ത്യൻ സോൾജിയർ എന്ന് പറയുന്ന മനോഹരമായൊരു പാട്ടുണ്ട് അമേരിക്കയിൽ ഇപ്പോഴും അവരുടെ മിലിറ്ററിയുടെ പരേഡിനെ ഈ പാട്ട് അവർ ഉപയോഗിക്കാറുണ്ട് ബാൻഡ് മേളയിലൂടി ഇപ്പോൾ മനോഹരമായൊരു പാട്ടാണ് അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് അവരെല്ലാവരും അവരുടെ നേതാവിൽ വ്യക്തമായി വിശ്വാസമർപ്പിച്ചവരായിരുന്നു അഞ്ചാമതായി ദാസന്മാരെ കുറിച്ച് പറയുന്നത് ദേ ഓൾ വേർ യുണൈറ്റഡ് അവർ ഐക്യതയുള്ളവരായിരുന്നു അപ്പോൾ ഇവിടെ ഈ കൂനമ്പാലയുടെ കാ പോലെയാണ് ഇന്നത്തെ വിശ്വാസികൾ ഒരു സഭയിൽ തന്നെ പത്തോ ഇരുപത്തഞ്ചോ വീട്ടുകാരുണ്ടെങ്കിൽ ഒന്നിനൊന്നിനെ കണ്ടുകൂടാം ഈ കൊറോണ പോലുള്ള മരണകരമായ ബാധ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ലോകത്തെ ദൈവം ഇനി ന്യായം വിധിക്കാൻ പോകുന്നേ ഉള്ളൂ അതിപ്പോഴല്ല അതായത് അവർക്കെല്ലാം കൂടെ ഉള്ളത് ഏറ്റവും ഒടുവിൽ ദൈവം വെച്ചിട്ടുണ്ട് അതായത് രക്ഷിക്കപ്പെടാതെ പെടാത്ത ഗുണപ്പെടാത്ത അവിശ്വാസ ലോകത്തിന് എന്നാൽ ഇന്നത്തെ ഈ ലോകത്തിൽ ഇത്ര ഭയാനകമായി എന്നൊരു മാരക രോഗത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കാത്ത ഭക്തിയുടെ വേഷധാരികളായ അതുപോലെ വിശുദ്ധ ജീവിതത്തിന് വില കൊടുക്കാത്ത പ്രസംഗിക്കുന്ന പോലെ ജീവിക്കാത്ത മാതൃകയില്ലാത്ത ജാതികളുടെയും മറ്റുള്ളവരുടെയും മുമ്പാകെ അമാതൃകയായി ജീവിക്കുന്ന സാക്ഷ്യം നഷ്ടപ്പെട്ട വിശ്വാസികളാണ് ഈ സാക്ഷ്യ നഷ്ടപ്പെട്ട വിശ്വാസികൾക്ക് ദൈവം നൽകിയ ഒരു ശിക്ഷയുടെ ഭാഗമായിട്ടാണ് ഈ കോവിഡിനെ ഞാൻ മനസ്സിലാക്കുന്നത് അതേപന്നെ നിരപരാധികളായ അവിശ്വാസികൾ കൂടെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട കാര്യമില്ല കാര്യം അവർക്കൊരു ന്യായവിധി ഏറ്റവും ഏറ്റവും വിശ്വാസി എന്ന് പറയുന്നവർ മാതൃകയല്ല അവർ സാക്ഷ്യമുള്ളവരല്ല ഇന്ത്യയിലെ ക്രിസ്ത്യൻസ് ഒരു സാക്ഷ്യമുള്ളവരല്ല അമേരിക്കയിലെ സാഹിബ്മാരുടെ കാശ് കൊണ്ട് ഇന്ത്യയിൽ വേല തങ്ങളുടെ കാശ് ബാങ്കിലും ഷെയറിലും എൽ ഐ സിയിലും ഡെപ്പോസിറ്റ് ചെയ്യുന്ന വിശ്വാസികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു നമുക്ക് എന്ത് ചെയ്യാ നമുക്ക് ജയത്തിന് യൂണിറ്റി ആവശ്യമാണ് ഐക്യത ആവശ്യമാണ് ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ എന്നാണ് ഈ ഫേസർ നാലിൻ്റെ നാല് അപ്പോസലിനായി പോലീസ് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധമാവുള്ള ദൈവസ്നേഹം ആ ഐക്യത ഒരു പ്രാ ഇന്നത്തെ പ്രാദേശിക സഭകളിൽ പരസ്പരം കണ്ടാൽ മിണ്ടാത്തവർ അന്യോന്യം കൈ കൊടുക്കാത്തവർ ക്ഷേമമന്വേഷിക്കാത്തവർ ഒരു സൗകര്യമാണ് സഹോദരിയോട് കുശലമ അന്വേഷിക്കാത്തയാൾ ഒരു രോഗിയുണ്ടെങ്കിൽ ചെന്ന് കാണാത്തയാൾ എന്ന് നേരെ പറയുന്നു ചെലവില്ലാത്ത ടെലിഫോണും കൊണ്ട് ഒരു വാക്ക് വിളിച്ചു പോലും ചോദിച്ച ശ്രേത എങ്ങനെയുണ്ടെന്ന് ചോദിക്കാത്ത ആളുകൾ ഞായറാഴ്ച വരുമ്പോൾ ഒരു വാനഭാഗത്ത് നിന്ന് കുടിച്ചും ഒരപ്പത്തിൽ നിന്ന് ഉള്ളി തെന്നെയും ഞങ്ങളെ കർത്താവായ യേശുക്രിസ്മൻ്റെ കഷ്ടാനുഭൂത്തിൻ്റെ കൂട്ടാളികളാണ് എന്ന് പറഞ്ഞ് വീമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കഠോരമായ ന്യായപരി എണ്ണുകൊണ്ട് ദൈവം അടുക്കിയല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല ഈ കൊറോണ കാലം വന്നപ്പോൾ ഇപ്പോൾ കുറെ എണ്ണമൊക്കെ അടങ്ങി വീട്ടിലേക്ക് ചെയ്യുക ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും തതയുക അതായത് കുറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ ഇവിടുത്തെ വേർപാടുകാരുടെയും പെന്തക്കൂസുകാരുടെയും ഒക്കെ ദൈവത്തിൻ്റെ വലതു ബാധിക്കുന്ന വേർപാടുകാരുടെയും പെന്തക്കൂസുകാരുടെയും ഒക്കെ വിവാഹം ശവസംസ്കാര സൂക്ഷയിലെ ആഡംബരം ഇതൊക്കെ കണ്ട മറ്റുള്ള സമുദായസ്ഥരായ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതാണോ സഹോദര ബാസുപതി വേർപാട് ഒരു ശവസംസ്കാര സൂക്ഷിക്കും മറ്റും എന്തോ ഒരു മുഖസ്തുതി പറയുന്ന നൂറുകണക്കിന് ഈ അനുസ്മരണം പറയുന്ന കൂലി തൊഴിലാളികളായ കഴുകന്മാരും എന്ന് പറഞ്ഞാൽ സുശേഷകന്മാർ അത് ശവകളടുത്തല്ലേ കഴുകു കൂടുമെന്ന് കർത്താവ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ഭാസ്റ്റർമാരും പിന്നെ ശുശ്രൂഷകന്മാരും വിവാഹ വേദികളിൽ ഒരു ലക്ഷം രൂപയുടെ ഫ്ലവർ ബെഡും മറ്റും സ്റ്റേജെ വെച്ച വിവാഹ വേദികളുണ്ട് എന്ത് കഷ്ടമാ ഒരു ലക്ഷം രൂപ കൊടുത്താൽ നിൻ്റെ മകളെ വിവാഹം കഴിക്കുന്ന ആ സമയത്ത് ലാളിത്യത്തോട് ആ വിവാഹ ശ്രൂഷ നടത്തിയാൽ വിവാ വിവാഹം നടത്താൻ നിർവാഹമില്ലാത്ത പാവപ്പെട്ട വീട്ടിലെ രണ്ട് പെൺപിള്ളേരെ ആ വേദിയിൽ വെച്ച് തന്നെ വിവാഹം നടത്താൻ നമുക്ക് സാധിക്കും ഏത് ക്രിസ്ത്യാനിയായ ഇവിടെ ചെയ്യുന്ന വിശ്വാസിക കൂട്ടത്തിൽ എങ്ങനെ ആഡംബരം എങ്ങനെയും മറ്റുള്ള ലോ മറ്റുള്ളവർക്ക് അനുഭവപ്പെടുക ലോകത്തിന് മുമ്പാകെ തൻ്റെ മക്കളെ വിവാഹം കഴിക്കുമ്പോൾ വലിയ പ്രകമ്പനമായി അത് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എല്ലാവരും രാജകീയം രാജപ്രൗഢിയുള്ളതായിരുന്നു അത് എന്ന് പറയത്തക്കോ നിലയിലുള്ള ആഡംബര ഭ്രമം ഭയങ്കരമായിരുന്ന ആഡംബരം ഒരുക്കങ്ങൾ ഇതിനു വേണ്ടിയൊക്കെ ലക്ഷക്കണക്കിന് പൊടിച്ചു കൊടുക്കുന്ന പാർട്ടികളെയെല്ലാം ഇപ്പം ദൈവം ഞെരുക്കുകയാണ് എന്നറിയാവോ അവർ ഇതിൻ്റെ കാര്യം മാതൃകയല്ലാതെ ഇരിക്കുന്നു വിശ്വാസികളെ സംബന്ധിച്ച് ഈ എബ്രഹാമിൻ്റെ ദാസന്മാരെല്ലാം അവർ ഐക്യതയുള്ളവരായിരുന്നു പരസ്പര ഐക്യതയും ദൈവസ്നേഹവും ഉള്ളവരായിരുന്നു ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുന്ന വിശ്വാസികൾക്ക് മാത്രമേ ജയാളികളായി മുന്നേറുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് ഒരു ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞ് ഞാനിപ്പോൾ ഓർന്നു വാൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ റൈറ്ററാണ് അദ്ദേഹം പറയുകയാണ് ടുഡേ ടുഡേ ആർ ടു മെനി ജനറൽസ് ഇൻ ദ ചർച്ച് ബട്ട് നോട്ട് ഇനഫ് പ്രൈവേറ്റ്സ് അതായത് ഇന്ന് ഒരുപാട് നേതാക്കന്മാരുണ്ട് പ്രജകളായി ആളുകൾ വളരെ കുറവാണ് നേതാക്കന്മാരായി എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും എല്ലാ സംഘടനയിലും എല്ലാ സ്ഥലം സഭകളിലും വളരെ അപകടമാണ് നാം വി മസ്റ്റ് സ്റ്റാൻഡ് യുണൈറ്റഡ് ടു ഫൈറ്റ് അഗ്നസ്റ്റ് എനിമി ശത്രുവിനെതിരെ പോരാടുവാൻ നാം ഐക്യമുള്ളവരായി നിൽക്കണം അബ്രഹാമിൻ്റെ ഈ മുന്നൂറ്റി പതിനെട്ട് അഭ്യസ്ത വിദ്യരായ ദാസന്മാരും അവർ ഐക്യയുള്ളവരായിരുന്നു ആറാമത്തെ പ്രത്യേകത പറയുന്നത് ദേവേയർ ഓൾ സിംഗിൾ മൈൻഡഡ് അവരെല്ലാവരും ഏക ലക്ഷ്യം ഉള്ളവരായിരുന്നു ഫിലിപ്പിയാലയുടെ രണ്ടാമധിയായതിൽ അപ്പോസ്റ്റലിനായി പോലീസ് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ വല്ല ആർദ്രതയും മനസ്സിലുമുണ്ടെങ്കിൽ നിങ്ങൾ ഏക സ്നേഹമുള്ളവരായി ഏകഭാവമുണ്ട് ക്രിസ്തുവേശുവിൽ ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കൊള്ളീൻ എന്നാണ് അപ്പോസ്റ്റൽ പറയുന്നത് അവിടെ ഏക ലക്ഷ്യം ഏക ലാഖ് അതാ പറയുന്നത് നമുക്കൊക്കെ ഉള്ള ഒരു ലക്ഷ്യമേ ഉണ്ടാകാവൂ പൗലോസ് വിലിപ്പിയലേഖനം മൂന്നിൽ പറയുന്നെങ്ങനെയാണ് മൂന്ന് പതിനാല് ഒന്ന് ഞാൻ ചെയ്യുന്നു മുമ്പ് പിമ്പിലുള്ളതിനായി മറന്നു മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു അതായത് അവർക്കെല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം ആ ലക്ഷ്യം എന്തായിരുന്നു ലോത്തിനെയും അവൻ്റെ ആളുകളെയും രക്ഷിക്കുക അവൻ്റെ സമ്പത്ത് വീണ്ടെടുക്കുക ലക്ഷ്യം വ്യക്തിപരമായ താല്പര്യമോ ആക്രമണമോ ഒന്നും ആയിരുന്നില്ല അത് പ്രത്യേകം മനസ്സിലാക്കണം ലോത്തിനെ വിടുവയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ട വിഷയം നമുക്കൊരു ലക്ഷ്യമുണ്ട് നാം ഉന്നം വയ്ക്കുന്ന ഒരിടമുണ്ട് ആ എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസം നായകനും ബൂർദ്ധപരിതനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്ര നമ്മൾ മുമ്പോട്ട് പോവുകയും പോരാട്ടം നാം നയി നയിക്കുകയും ചെയ്യണം അങ്ങനെ ആറ് പ്രത്യേക ക്വാളിറ്റികൾ ഈ ദാസന്മാരെക്കുറിച്ച് പറയുന്നു ഞാനത് വളരെ വേഗത്തിൽ കമ്പിവാജ്യം പോലെ ഓർപ്പിക്കാം സമയം കടന്നു പോകുന്നു ഒന്ന് ദർ ഓൾ ബോൺ ഇൻ ദി ദി ദ ടെൻഡ് ഓഫ് എബ്രഹാം എല്ലാവരും അബ്രഹാമിൻ്റെ കൂടാരത്തിൽ ജനിച്ചവരായിരുന്നു ദയവേർ ഓൾ ആർംഡ് പീപ്പിൾ എല്ലാവരും ആയുധകാരികളായിരുന്നു ദേവേർ ഓൾ വെൽ ട്രെയിൻഡ് അവരെല്ലാവരും നന്നായി പരിശീലനം ലഭിച്ചവരായിരുന്നു ദേ ബിലീവ്ഡ് ഇൻ ദെയർ ലീഡർ അവരെ നേതൃ നേതൃത്വത്തിൽ വിശ്വാസമർപ്പിച്ചവരായിരുന്നു ദയവേർ യുണൈറ്റഡ് അവർ ഐക്യതയുള്ളവരായിരുന്നു ആൻഡ് ദേവയർ സിംഗിൾ മൈൻഡഡ് പീപ്പിൾ അവരുടെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഒരൊറ്റ ലക്ഷ്യം ഇനി അതിനുള്ള നേട്ടം എന്നാണ് അറിയാവോ ദേ ചേയ്സ് ദി എനിമി ഫോർ അബൌട്ട് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി മൈൽസ് ആൻഡ് ഫൈനലി ഡെലിവേർഡ് ഓൾ ദ ക്യാപ്റ്റീവ്സ് ആൻഡ് റിക്കവേർഡ് ദ ഗുഡ്സ് അതായത് അവരെ ശത്രു ആളുകൾ കടന്നു ചെന്ന് അവിടെ ക്യാപ്റ്റീവ്സ് ആയിരുന്ന ലോത്തിനെയും അവൻ്റെ ആളുകളെയും വിടുവിക്കുക മാത്രമല്ല ആ പട്ടണം മുഴുവൻ കൊള്ളയിടുകയും അവിടുന്ന് ലോത്തിന് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കൊണ്ടുവരികയും ചെയ്യും അപ്പം ചെയ്തു ഒരു ആത്മീയ പാഠം ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നിർത്താം ദൈവം നൽകിയ ബാലശിക്ഷയോ പിന്നെ നന്മയോ ലോത്തിനെ സംബന്ധിച്ച് അവനൊരിക്കലും ഒരു മാനസാന്തരത്തിലേക്ക് അവനെ നടത്തിയില്ല അതായത് ലോത്ത് ഇവിടുന്ന് പോയി കാഴ്ചയാൽ നടന്ന് സ്വതവുമിലെത്തി സോതോമീ ഭാവികളുടെ മധ്യത്തിൽ ജീവിച്ച ലോത്തിനെ ഈ പറയപ്പെട്ട അഞ്ച് രാജാക്കന്മാർ അപകരിച്ചു പോയി അവരുടെ ദേശത്താക്കി അവൻ്റെ വസ്തുവകളെല്ലാം കൊള്ളയടിച്ചു അവൻ്റെ മാൻപവറെ കൊണ്ടുപോയി എന്നാൽ ഈ സംഭവത്തിൽ അബ്രഹാമും അവൻ്റെ ദാസന്മാരും എതിർപെട്ടി എന്ന് അവനെ ഇത്ര ഭയാനകമായ നിലയിൽ പിടിച്ചോട്ടു പോയ രാജാക്കന്മാരെ തോൽപ്പിച്ച് അവരെ ചിതറിച്ച് കളഞ്ഞ് പർവ്വതങ്ങളിലേക്ക് ചിതറിച്ച് അവനെ വീണ്ടെടുത്തുകൊണ്ടുവെങ്കിലും ദൈവവും നൽകിയ നന്മയോ അവന് നൽകിയ ഈ ബാലശിക്ഷയോ അവനെ മാനസാന്തരത്തിലേക്ക് നടത്തിയില്ല എന്ന് മാത്രമല്ല അവൻ മടങ്ങി സോതൂമിലേക്ക് വന്ന് സോതൂമിൽ തന്നെ പാർപ്പ് ആരംഭിച്ചു അബ്രഹാമിനോട് അവൻ യഥാസ്ഥാനപ്പെടാമായിരുന്നു പക്ഷേ അതിന് തയ്യാറായില്ല പാപം തന്നെ അവൻ തെര പാപത്തിൻ്റെ വാസസ്ഥലം തന്നെ അവൻ തിരഞ്ഞെടുത്തു അതുകൊണ്ടുതന്നെ അവിടെ അതുകൊണ്ട് അവരോട് സംഭവിച്ചറിയാവോ അബ്രഹാം വിശ്വാസികളുടെ പിതാവ് അവന് ലോകത്തോട് അങ്ങനെ പ്രിയമുള്ള ഒരാളായിരുന്നില്ല എന്നാൽ ലോത്ത് എന്ന് ചെയ്തു അവനെ നീതിമാൻ നീതിമാ അവനെക്കുറിച്ച് യാഖു പറയുന്ന നീതിമാൻ പ്രയാസേനെ രക്ഷ പ്രാപിക്കുന്നു എന്നാണ് അങ്ങനെ ലോകത്തിനെ കുറിച്ച് പറയുമ്പോൾ വലഞ്ഞുപോയ നീതിമാൻ എന്നാണ് യാഖു പറയുന്നത് അപ്പോൾ അവൻ ചെന്ന് പാപത്തിൻ്റെ ഇരിപ്പിടമായ സ്വതുമ്പിൽ തന്നെ പാർത്തു ഒടുവിൽ നമ്മൾ വായിക്കുന്നത് അവിടെ ഈ വായിക്കുന്ന ഏറ്റവും വലിയ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോത്ത് അവിടെ ചെന്ന് വലഞ്ഞു പോയൊരു നീതിമാനായി ഇരുന്നു പാപത്തിനെതിരെ ഒരു വാക്കും പറയാൻ കഴിഞ്ഞില്ല കാര്യം പാപത്തിൻ്റെ നടുവിലാണ് അവൻ ജീവിച്ചത് ലോകത്തിനെതിരെ ഒന്നും ശബ്ദിക്കാൻ അവന് കഴിഞ്ഞില്ല ലോകമായിരുന്നു അവൻ്റെ ദർശനം അബ്രഹാം തൻ്റെ കൂടാരം മാറ്റി മാറ്റി അടിച്ച് കൊണ്ടായിരുന്നു തൻ്റെ അങ്ങനെ കനാൻ ദേശത്തെയൊക്കെ താൻ എത്തിച്ചേർന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് ദൈവം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം ഏക ഏകലാഖ് ജീവിതത്തിൽ ദൈവം ചില പരിശോധനകളോ ചില പ്രയാസങ്ങളോ ചില വാദശിക്ഷകളോ ഒക്കെ നമുക്ക് അനുവദിച്ചാൽ അത് പ്രവാസമോ രോഗമോ മറ്റ് ഭീതിയോ മറ്റെന്തോ ആകട്ടെ ഇതനുഭവിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ ഒരു ഇൻട്രോസ്പെക്ഷന് ഒരു റിപ്രോസ്പെക്ഷന് അതായത് ഒരു ആത്മശോധനയ്ക്ക് പിറകോട്ട് തിരിഞ്ഞുള്ള ഒരു നോട്ടത്തിന് അത് മുഖാന്തിരമായി തരികയും നാം ദൈവത്തോടും ദൈവത്തിൻ്റെ മക്കളോടും നിരപ്പ് പ്രാപിച്ചിട്ട് ദൈവസ്ഥാനിൽ യഥാസ്ഥാനപ്പെടുകയും ചെയ്യണം ലോത്തിന് തന്നെ അവസരമുണ്ടായിരുന്നു പക്ഷേ അവനത് ചെയ്തില്ല അവൻ തൻ്റെ പാർപ്പ് സ്വതുമ്പോൾ തന്നെയാക്കി അവസാനം സർവസ്വം നഷ്ടപ്പെട്ട് ആ പട്ടണം കൂടെ നശിപ്പിക്കപ്പെട്ട് അത് ചാവുകടലായി മാറ്റപ്പെടുത്തക്ക നിലയിൽ നിർജീവ സ്ഥലമായി മാറ്റപ്പെടുത്തക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ ഭയാനകമായ ന്യായവിധി ആ പട്ടണത്തിന് മേൽ ചൊരിയപ്പെടുകയും നമുക്കറിയാം ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതണായി ഭവിക്കുകയും ലോത്ത് തൻ്റെ മക്ക പെൺമക്കളൂടെ ഓടിപ്പോകുകയും പിന്നീട് ഉള്ള ലോത്തിൻ്റെ ജീവചരിത്രം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും ഭയാനകമായ ജീവിതചക്രമായി അത് മാറുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അബ്രഹാം നല്ല വാർദ്ധക്യത്തിൽ തൻ്റെ കർത്താവിനുള്ള പ്രത്യാശയിൽ അവൻ നിത്യതയെ പുലുകയും ലോകത്തിനെ സംബന്ധിച്ച് നമുക്കൊന്നും അറിയാൻ വയ്യ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഒരു സത്യം മനസ്സായിക്കൊള്ളുക പ്രിയപ്പെട്ടവരെ നാം ദൈവത്തിൻ്റെ ദാസിദാസന്മാരാണ് കർത്താവിൻ്റെ ദാസീദാസന്മാർ എന്ന നിലയിൽ ഈ പറയപ്പെട്ട ഈ സപ്ത ഗുണങ്ങൾ എനിക്ക് നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിലുണ്ടായെങ്കിൽ നിശ്ചയമായും നമ്മുടെ നായകരായ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്രയുടെ പോരാട്ടം മുമ്പോട്ട് നയിപ്പാനും നമ്മുടെ ജീവിതയാത്രയിലെ പോരാട്ടങ്ങളിൽ ജയാളികളായി തീരുവാനും അങ്ങനെ ആത്യന്തികമായി നാം കിരീടത്തിന് യോഗ്യരായി തീരുവാനും ഇടയായിത്തീരും ദൈവത്തിൻ്റെ പരിശാത്മാവ് അതിനായി നമ്മൾ ഏവരെയും ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം എന്നോട് ഈ ടൈം ലൈനിൽ കടന്നു വന്ന ഏവർക്കും കർത്താവായ യേശു കൃഷ്ണൻ നന്ദി ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു ദൈവം വെച്ചാൽ വീണ്ടും നാളെ രാത്രിയിൽ കാണാം അന്യോന്യ അതുവരെയും പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം ദൈവരെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ വയൽ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറും താങ്ക് യു